വൈയക്തികമായ സാഹിത്യം അല്ലെങ്കിൽ കൂടുതൽ സാമൂഹികമായിട്ടുള്ള സാഹിത്യം, ഇത്തരത്തിലുള്ളൊരു ഒരു വേർതിരിവ് ഒരുപക്ഷെ ലോകത്തിലെ എല്ലാ ഭാഷകളിലും നമുക്ക് കണ്ടേക്കാം. ഈ രണ്ട് ശ്രേണികളിലെയും അടിസ്ഥാനം ഒരു രണ്ടിലും കാണാവുന്ന ഒരു പൊതുമൂലകം രാഷ്ട്രീയം തന്നെയാണ്. എനിക്ക് അടുത്ത കാലത്ത് എന്നെ പിടിച്ചു വിളിക്കൊരു അനുഭവം ഏതാണ്ട് രണ്ടര ആഴ്ച മുമ്പ് ഞാൻ ബീഹാറിലായിരുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം, അപ്പോൾ അത് തുടങ്ങിയതും ഈ വികാസത്തിൻ്റെ വികസനത്തിൻ്റെ പേരിലായിരുന്നു. പ്രധാനമന്ത്രിയും ബീഹാറിലെ മുഖ്യമന്ത്രിയും പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാർ മാത്രം വികസനം പറയുന്നതും മറ്റേ ഭാഗത്തു നിന്ന് കമ്മ്യൂണലിസം പറയുന്നൊരു സ്ഥിതിയായി. ഇത് അഞ്ചാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം പത്രത്തിൽ വന്ന പരസ്യം ഭീകരമായിരുന്നു. ഒരു പശുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു അമ്മ ചോദിക്കുകയാണ്, എന്താണ് ബീഫിനെ കുറിച്ച് നിതീഷ് കുമാർ എന്താണ് പറയേണ്ടത്. ഇത്തരത്തിൽ ഐ മീൻ ഇത് ഒരു നിർലജ്ജകരമായിട്ടുള്ള അപരവൽക്കരണമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഒരു ശരിയായിട്ടുള്ള ശക്തിയുള്ളൊരു ഒരു ലക്ഷണമല്ല, ശരിക്കും ഒരു പ്രവണത തന്നെയാണിത്. അവാർഡ് തിരിച്ചു നൽകുക എന്നുള്ളത് ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയാണ്. 1919 രവീന്ദ്രനാഥ് ടാഗോർ ജാലിയൻ വാലാബാഗ് കൊലപാതകത്തിന് ശേഷം നൈറ്റ്ഹുഡ് സാർ എന്ന പദവി തിരിച്ചു കാണിക്കും. 1920 മഹാത്മാഗാന്ധി അന്നത്തെ ഏറ്റവും വലിയ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കൈസറി ഹിന്ദു തിരിച്ചു കാണിക്കും. 1984 കുശ്വന്ത് സിംഗ് പത്മഭൂഷൺ ഈ മറ്റേ സ്വർണക്ഷേത്രത്തിൽ ഗോൾഡൻ ടെമ്പിളിൽ ആർമി കയറി എന്ന് പറഞ്ഞ് തിരിച്ചു കാണിക്കും. അപ്പോൾ ഈ എഴുത്തുകാരൻ്റെ ആസിഡ് കുപ്പിയായിട്ടോ അല്ലെങ്കിൽ സോഡാ ബോട്ടിലായിട്ടോ റോഡിൽ ചെന്നിട്ട് കല്ലറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് പ്രതിഷേധിക്കാനുള്ള ഒരു മാർഗം. ഇതിൽ ഈ ഒരു പ്രതിഷേധത്തിന് ഫാസിസ്റ്റ് വിനിമയം, ഈ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഹൈജാക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപട ഭിന്നിപ്പുണ്ടാക്കുക, അവാർഡ് തിരിച്ചു നൽകിയവരും അവാർഡ് തിരിച്ചു നൽകാത്തവരും. അപ്പോൾ ഇഷ്യൂ മാറുകയാണ്, അവാർഡിലേക്ക് ഇഷ്യൂ മാറുകയാണ്, കൽബുർഗിയിൽ നിന്ന് അല്ലെങ്കിൽ ദബോൾക്കറിൽ നിന്ന്. ഇത്തരത്തിലുള്ള ഒരു ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഒരു സംവാദങ്ങളാണ് പല തലങ്ങളിലായിട്ട് നടക്കുന്നത്.